മുമ്പ് എ ലൈവിൽ നിൽക്കുന്ന സമയത്ത് വൈഫൈ ഒന്ന് പോയി, അപ്പോൾ ഇത് മൊത്തത്തിൽ കട്ടായിപ്പോയി. എനിക്ക് ആ ലൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 12 മണിയായിരുന്നു, 1 മണിക്കൂറാണ് ഞാൻ ലൈവ് പറഞ്ഞിരിക്കുന്നത്, 1 മണിക്കൂർ 11 മണി മുതൽ 12 മണി വരെ. പക്ഷേ ഞാനത് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് കട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി വന്നത് വൈകിയ സമയത്ത്. 30 മിനിറ്റ് ഉണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് വന്നതാണ്. ഓക്കെ, ഇഷ്ടമുള്ള കൂട്ടുകാരൻ ഹായ്. അല്ല, ബാബു ബാബു മോഹൻ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്ന അത്തരം ചാനലുകളുണ്ടല്ലോ, അവിടെ പോയി കേൾക്ക്. പഠിച്ചവനെ കുറിച്ച് നിങ്ങൾ കേൾക്കണ്ട, എനിക്കറിയാത്ത കാര്യങ്ങളല്ലേ, എനിക്ക് അറിയുന്ന കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ ജോഷ് അപ്പോഴേക്ക് വൈഫൈ പോയി, ഇവിടെ മഴയുണ്ടായിരുന്നു, അപ്പോൾ നമ്മുടെ ലൈവ് അങ്ങ് കട്ടായിപ്പോൾ എനിക്കത് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഏതാണ്ട് 1 മണിക്കൂറായിരുന്നു, പക്ഷേ എന്നാലും എനിക്കത് പറഞ്ഞ ആ വിഷയത്തെ കുറിച്ചിട്ട് പോലും പറഞ്ഞു നോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് പോയി. അതുകൊണ്ടാണ് ഒന്നും കൂടി വന്നത്. അപ്പോ ഏറ്റവും പുതിയ വാർത്ത എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല. ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, ഇനിയെങ്കിലും യഹ്യാ സിൻവാറിന് തുരങ്കങ്ങളിൽ നിന്നും തുരങ്കങ്ങളിലേക്ക് യാത്ര ചെയ്യണ്ട. എന്ത് കഷ്ടപ്പാടാ, അതുവരെ തെണ്ടിപ്പറക്കി ഉണ്ടാക്കിയ സകലമാന സമ്പത്തുകളും തലയിലെടുത്തു വെച്ച് ഒരു തുരങ്കത്തിൽ നിന്നും അടുത്ത തുരങ്കത്തിൽ, അവിടെ നിന്നും അടുത്ത തുരങ്കത്തിൽ, അങ്ങനെ ജീവിതകാലം മുഴുവനും പേടിച്ചു ഭയന്ന് 1000 തവണ മരിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പെട്ടെന്ന് മരിച്ചിട്ട് സ്വർഗത്തിലെത്തുന്നത്. അങ്ങനെ നമ്മുടെ യഹ്യാ സിൻവാർ ചരിഞ്ഞു. അത്രയും വലിയ ആളുകളെയൊക്കെ നമ്മള് മരിച്ചെന്നൊന്നും പറയരുത്, ചരിഞ്ഞെന്നേ പറയാം. ബാബു മോഹൻ, എനിക്കറിയുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് എനിക്കിഷ്ടം, എൻ്റെ ബോധ്യം അതാണ്. പ്രത്യേകിച്ച് ഞാനൊരു മതവിശ്വാസി അല്ലാത്തത് കൊണ്ട് വിമർശനമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം. ഒരു കാര്യം ജസ്റ്റ് ഫോളോ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് അറിവ് മതിയല്ലോ, വിമർശിക്കാനാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാവട്ടെ. എനിക്കതില്ല. ഹിന്ദുക്കളുടെ വേദഗ്രന്ഥങ്ങളെ കുറിച്ചോ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചോ എനിക്കറിയില്ല, അറിയണമെന്ന് എനിക്കൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഇതാണ് എനിക്കറിയുന്നത്, ഇതാണ് എനിക്ക് പറയാൻ താല്പര്യം. താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കി പോകാം, ഒരു നിർബന്ധവുമില്ല. നമുക്കറിയുന്നതിനെ കുറിച്ച്, ലോകത്തിന് മുഴുവനും വിപത്തായിരിക്കുന്ന ഒരു ആശയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമോ ഇന്ത്യയിൽ മാത്രമോ അതല്ലെങ്കിൽ ഒരു ഹിന്ദുക്കളെ മാത്രമോ ക്രിസ്ത്യാനികളെ മാത്രമോ ഒന്നും ബാധിക്കുന്ന വിഷയത്തെ കുറിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ലോകത്തെ മുഴുവനും ബാധിക്കുന്ന, ലോകത്തെ മുഴുവനും കരിച്ചു കളയാൻ സാധിക്കുന്ന ഒരു അഗ്നിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോ കുറ്റിക്കാട്ടിലെ ഒരു മാളത്തില് ഒളിച്ചിരിക്കുന്ന, പിന്നെ ഇപ്പോ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറയില്ലേ, ഒരു എലി തന്നെ ആയിക്കോട്ടെ, അതിനെ കാത്ത് എത്ര കണ്ട് നടക്കണമല്ലേ. അതുപോലെയാണ് യഹ്യാ സിൻവാറിനെ കുറിച്ച് ഇത്ര നാളും ജൂതന്മാര് നടന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എലിയെ പേടിച്ച് ഇല്ലം ചുടാൻ നിന്നില്ല ഇസ്രായേലിന്. എലിയെ എന്തുകൊണ്ട് നമുക്ക് പിടിക്കാൻ കഴിയില്ല, പിടിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ എലിയെ പിടിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് എലിക്കെണിയുമായി ജൂതപ്പട ഇറങ്ങിയപ്പോൾ ഒരു തുരങ്കത്തിൽ നിന്നും അടുത്ത തുരങ്കത്തിലേക്ക് തന്നെയുള്ള കുറെ പണക്കെട്ടുമുണ്ട് ഈ തലയില്.
കയ്യിൽ മക്കളെയും ചെറുകുട്ടികളെയും ഒക്കെ പിടിച്ചിട്ടുകൊണ്ടേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സമാധാനമില്ലാതെ ജീവിക്കേണ്ടി വരുന്നത്? ലോകത്തെ മുഴുവനും ഇസ്ലാമാക്കി മാറ്റാൻ നടന്നിട്ടല്ലേ, ലോകത്തെ മുഴുവനും മുസ്ലിമാക്കി മാറ്റാൻ നടന്നിട്ടല്ലേ, നിങ്ങൾക്ക് സമാധാനമില്ല, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കത്തുമില്ല. ആ ചിത്രമൊക്കെ കണ്ടാലുണ്ടല്ലോ, പെട്ടതള്ള സഹിക്കത്തില്ല. IDF ഉണ്ട്, ഒരു കമ്പും കൊണ്ട് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ പൊക്കി പല്ലൊക്കെ കാണിക്കുന്നുണ്ട്. തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒക്ടോബർ 7-ാം തീയതിയുള്ള ഈ യുദ്ധത്തിന്റെ തുടക്കത്തിന്റെ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന അപകടകാരിയായ കശാപ്പുകാരൻ എന്ന് പറയുന്ന ഹമാസിന്റെ ഹിറ്റ്ലർ ഗാസയിലെ ബിൻലാദൻ എന്നും അറിയപ്പെടുന്ന യഹ്യ സിൻവാറിനെയാണ് പിടികൂടിയത്. വിമർശനം എല്ലാത്തിലേക്കും വേണം. ഹിന്ദി പഠിപ്പിക്കാൻ അറിയുന്ന ടീച്ചറോട് കണക്ക് പഠിപ്പിക്കണമെന്ന് പറയല്ലേ സുഹൃത്തെ, അത് അവരുടെ മേഖലയല്ല. ഉസൈൻ ബോൾട്ടിനോട് നിങ്ങൾ ചെസ് കളിക്കാൻ പറഞ്ഞു നോക്കിക്കേ, റോമൻ റൈൻസിനോട് നിങ്ങൾ ഓട്ട മത്സരത്തിന് പങ്കെടുക്കാൻ പറഞ്ഞു നോക്കിക്കേ. ഓരോരുത്തർക്കും അവനവൻ്റെതായിട്ടുള്ള മേഖലയുണ്ട്. ഇപ്പൊ ബാബു മോഹന് താല്പര്യമുള്ള മേഖല ജാമിത പഠിച്ച് പറയണമെന്ന് പറയുന്നതിനോട് എന്താണ് യോജിപ്പ്? ഇപ്പൊ ബാബു മോഹനും പറ്റും ഹിന്ദുക്കളെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചും അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചും ഒക്കെ പഠിച്ചങ്ങ് പറയും. ഇത് ബാബുമോഹൻ ആരെയാ ഏൽപ്പിക്കുന്നത്? എന്നെയോ? ഞാനെന്താ നിങ്ങളുടെ കൂലിക്കാരിയോ? അതെന്താ ഞാൻ പറയണത് പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? ആഹാ, കൊള്ളാലോ. ഗ്യാലറിയിൽ ഇരുന്ന് അഭിപ്രായം പറയാനേ വളരെ എളുപ്പമാ, കളിക്കളത്തിലിറങ്ങിയേ കളിക്കാനാണ് പ്രയാസം. അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈന്ദവ വിമർശനവും ക്രൈസ്തവ വിമർശനവും കേൾക്കാനാണ് താല്പര്യമെങ്കിൽ SNS വേദിയിലേക്ക് പോയിക്കൂ. ആരെയും ഭയമില്ലാതെ എല്ലാ മതങ്ങളെയും ജനാധിപത്യപരമായ അവകാശം മുൻനിർത്തി ഖണ്ഡിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, മാന്യമായി തന്നെ. ആ വിഷയങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ചവർ. അപ്പോൾ നിങ്ങൾക്കറിയുന്ന ഒരു തൊഴിൽ മേഖല ഉണ്ടാകുമല്ലോ ബാബുമോഹൻ. ഞാൻ വേറൊരു തൊഴിൽ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അഖിൽ ആദ്യം പോയി കിടന്നുറങ്ങ് ചെല്ലാം, എല്ലാവരും ഉറക്കാൻ നീ ആരാടാ തൊട്ടിലാട്ടി നടക്കുന്ന ആളോ? ആദ്യം നീ പോയി കിടന്നങ്ങ് ഉറങ്ങ് ചെല്ലു. നീ ഉറങ്ങാതെ മറ്റുള്ളവരെ ഉറക്കണ്ട, നീ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി. നീ ആദ്യം ഇതിനകത്ത് നിങ്ങൾ പോയിക്കോ. അപ്പൊ ഓരോരുത്തർക്കും പറഞ്ഞ അതാത് മേഖലകളുണ്ട്. ഇപ്പൊ എന്തായിരുന്നാലും ഹമാസിന്റെ ഹിറ്റ്ലറിനെ ഒതുക്കി ഇസ്രായേൽ തല കുനിച്ചു പോയ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിന്റെ കണ്ണുനീര് വീണ ദിവസം. എന്തുകൊണ്ടാ? ഇസ്രായേലിലെ 1400 പേരെ നിഷ്കരുണം വധിച്ച ഹമാസ് ഭീകരർക്ക് മറുപടി കൊടുക്കണ്ടേ? ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു യഹ്യ സിൻവാർ. അപ്പോ യഹ്യാസിൻ ഇത് ഓരോ തീവ്രവാദ നേതാവിനെയും പിടിച്ചു എന്ന് കേൾക്കുമ്പോ ഹമാസ് പറയും ഇല്ല, പിടിച്ചിട്ടില്ല. അപ്പോൾ മയ്യത്തിന്റെ ഫോട്ടോ എടുത്ത് ഇസ്രായേൽ പുറത്തു വിടും. സമാധാനം കൊതിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇത് ആശ്വാസമാണ്, കാരണം ഒരുത്തരങ്ങ് തീർന്നു കിട്ടിയല്ലോ. ഈ ഒരു മനുഷ്യന്റെ തലയ്ക്കു വേണ്ടിയാണ് 50,000 ജീവനുകൾ ഗാസയിൽ പൊലിഞ്ഞത്. 50,000 ജീവനുകൾ. ഇവനെ ജീവനോടെ പിടിക്കുക എന്നത് ഇസ്രായേലിനൊരു ടാസ്ക് ആയിരുന്നു. ഹമാസ് തലവനായ യഹ്യ സിൻവാറിനെ വധിച്ചു എന്ന് ഇസ്രായേൽ പറയുന്നു എന്ന് പറഞ്ഞ് അൽ ജസീറ മുതൽ BBC വരെയുള്ള സകല ലോക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ഇവരൊക്കെ നിഷേധിച്ചപ്പോൾ, ഇവരൊക്കെ നിരാകരിച്ചപ്പോൾ കൊല്ലപ്പെട്ടയാളുടെ ഫോട്ടോ സഹിതം വീഡിയോ വരെ എടുത്ത് IDF പുറത്തുവിട്ടു. 100% അത് യഹ്യ സിൻവാറാണ് എന്ന് ഉറപ്പിച്ചു. പിന്നീട് DNA പരിശോധനയും വന്നു.
അയ്യോ, ബാബുമോഹൻ ഇതെന്റെ ശൈലിയാ. എനിക്ക് പഞ്ചാര അടിച്ച് ചിരിച്ച് അങ്ങനെ കൊഞ്ചിയും കൊഴഞ്ഞും ചാഞ്ഞും ചരിഞ്ഞും സംസാരിക്കാനൊന്നും അറിയില്ല. ഇതെന്റെ ശൈലിയാ, ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. എനിക്കങ്ങനെ കൊഴയുന്നതും കൊഞ്ചുന്നതും ഒന്നും താല്പര്യമുള്ള ആളല്ല ഞാൻ. പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയും, അതാണ് എൻ്റെ രീതി. ഒരിക്കല് ഒരു ചേകന്നൂർ അനുസ്മരണ പരിപാടിക്ക് പോയതാ. കുനിയിൽ എന്ന് പറഞ്ഞിടത്ത് പോയിട്ട് ഖുർആനാണ് പ്രമാണമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പോയത്. ഞാൻ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോഴേക്ക് ഒരുത്തം വന്നിട്ട് എൻ്റെ ഈ കണ്ണാടിയുടെ അകത്തോടെ കറന്നത്തിരിക്കുകയാണ് ഞാൻ. ഗ്ലാസ് പകുതി താഴ്ത്തിട്ട് ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് എൻ്റെ കൈ പിടിച്ചു. എടുക്കടാ കൈ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട്. അങ്ങനെ കൈ പിടിച്ചും അങ്ങനെ തോലിച്ചിട്ടുള്ളതിൻ്റെ ഒന്നും ഒരു സ്നേഹം എനിക്ക് വേണ്ട. ഞങ്ങളുടെ സംഘടനയുടെ ഒരു വലിയ ആളാണ് അത്. എനിക്കതിഷ്ടമല്ല ആരോടും അങ്ങനെ. ചില സന്ദർഭങ്ങളിൽ എനിക്കങ്ങനെ പറയണമെന്ന് തോന്നും, ഞാനത് പറയും. പറയാനുള്ളത് ആരോടും പറയും, അതാണ് എൻ്റെ രീതി. അപ്പൊ അതാണ് ഞാൻ ബാബുമോഹനോട് പറഞ്ഞത്. ഞാൻ എല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്, നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എന്നെ പോലെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ എന്തിനാ എന്നെ ഏൽപ്പിക്കുന്നത്? അത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അതെന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ അറിയാത്ത വിഷയം പഠിച്ച് പറയണമെന്ന്. എന്താ നിങ്ങൾക്ക് പറ്റില്ലേ? എൻ്റെ ചോദ്യമാണത്. അത് നിങ്ങൾക്ക് പറ്റില്ലേ? നിങ്ങളും പഠിക്കണം, എന്നിട്ട് നിങ്ങളും ഇതുപോലെ പറയണം. എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്ത് ഒരേ മൂല്യമാണ്. അപ്പൊ അവര് പറയട്ടെ, അവര് പറയട്ടെ, അവര് പറയട്ടെ, നിങ്ങൾക്ക് പറയാം. അപ്പോ ഇസ്രായേല് മുതല് ഇസ്രായേലിന്റെ മാധ്യമങ്ങള് അടക്കം, ബി ബി സി അടക്കമുള്ള സകല ലോക മാധ്യമങ്ങളും പറഞ്ഞിട്ടും ഇവര് വിശ്വസിച്ചില്ല. ഇവര് വിശ്വസിച്ചില്ല. ഹമാസ് പറഞ്ഞു ഏയ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോഴാണ് കൊല്ലപ്പെട്ടത് യഹിയാ സിൻവാർ തന്നെയാണ് എന്ന് ഇസ്രായേൽ സൈന്യം ഉറപ്പിച്ചു. വാർത്തകളും വന്നു. ഇക്കാര്യത്തിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം വരാത്തത് കൊണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് മാധ്യമത്തിലിട്ടു, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലിട്ടു. ഒക്ടോബർ 7-ന്റെ സൂത്രധാരനാണ് യഹിയാ സിൻവാർ, അപകടകാരിയായ കശാപ്പുകാരൻ. കഴിഞ്ഞ ജൂലൈ 31-ാം തീയതി ഇറാനിലെ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട ശേഷമാണ് അദ്ദേഹം ഹമാസ് നേതൃത്വം ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്തിട്ട് ഒരിക്കൽ പോലും ആ കസേരയിൽ അമർന്നിരിക്കാൻ യഹിയാ സിൻവാറിന് സാധിച്ചിട്ടില്ല. ഇസ്രായേലിലെ ലിസ്റ്റിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ പ്രതിയാണ് യഹിയാ സിൻവാർ. ഈ കശാപ്പുകാരനെ ജീവനോടെ പിടിക്കണം എന്നത് ഇസ്രായേലിന്റെ എക്കാലത്തെയും ഒരു ആഗ്രഹമായിരുന്നു. ഇനി പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അയാൾ രക്ഷപ്പെടരുത് എന്നതും ഇസ്രായേലിന്റെ ഒരു തത്വമായിരുന്നു. ഗസൻ അണ്ടർഗ്രൗണ്ട് മെട്രോ എന്ന് വിളിക്കുന്ന നഗരത്തിനടിയിലൂടെയുള്ള തുരങ്കങ്ങളിലാണ് പെരിച്ചാഴിയെ പോലെ സിൻവാർ കഴിയുന്നത്. അതുകൊണ്ട് അയാളെ പിടിക്കുക എന്നത്, അയാളെ ഇല്ലാതാക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. ഇസ്രായേലിന്റെ ബോംബാക്രമണം തടയുന്നതിനു വേണ്ടി ഒക്ടോബർ 7-ന്റെ ആക്രമണത്തിൽ നിന്ന് ഗാസയിൽ നിന്ന് ബന്ദികളാക്കിയ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ മനുഷ്യ കവചമാക്കി നിർത്തിയിട്ട് പെൺവേഷം കെട്ടിയിട്ടായിരുന്നു യഹിയാ സിൻവാർ ഇതുവരെ യാത്ര ചെയ്തത്. കാരണം ഇസ്രായേലിന്റെ ബോംബാക്രമണം വന്നാൽ ആദ്യം തന്നെ ഇവരുടെ ബന്ധികൾ തീരുമല്ലോ. സബീറെ ഇങ്ങനെ കണ്ടാൽ തൊടാൻ തോന്നുന്നതേ എന്തുകൊണ്ടാണെന്നറിയാമോ? അങ്ങനെ സ്ത്രീകളെ കണ്ടാൽ ഉടനെ ഉദ്ധരിക്കുന്ന ലിംഗവുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ ആ കലപ്പയുടെ മൂർച്ച കുറയ്ക്കാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഭീതിപ്പെടുത്തുന്ന നിയമങ്ങളാണ് വേണ്ടത്. എനിക്ക് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് തീയാകാൻ അറിയാം. അങ്ങനെ ഉമ്മായി കണ്ടാലും കരുത്തൊടുവോ? പെങ്ങളെ കണ്ടാലും കരുത്തൊടുവോ? ആ ശീലമാണല്ലോ നീ ഒരു സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. ഉമ്മായ തലയിൽ തട്ടമില്ലാതെ കണ്ടാലും നീ കയറി പിടിക്കും. ഇരിക്കട്ടെ. അപ്പോ ഇങ്ങനെ ബന്ധികളെ പിടിച്ചു കൊണ്ടുപോയി അവരെ കവചമാക്കി മാറ്റി
അങ്ങനെയായിരുന്നു യഹിയാസിൻവാർ പർദ്ദയും മക്കനെയും ഇട്ട് ജീവിച്ചത് ഇത്രയും നാൾ. ഇനിയും യഹിയാസിൻവാർ കൊല്ലപ്പെട്ടപ്പോൾ ബന്ധികൾ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നത് അറിയില്ല. കാരണം ഇനിയും അപ്പോ ഇയാൾക്ക് ജീവിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് അയാള് ഈ തുരങ്കത്തിനകത്ത് പോയിരുന്നത്. അപ്പോ ഇയാൾക്ക് ചുറ്റും ഒരുപാട് ബന്ദികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ബന്ദികൾ എങ്ങാനും യഹിയാസിൻവാറിന്റെ കൂടെ കൊല്ലപ്പെട്ടു എന്നത് ഇതുവരെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. തന്നെയുമല്ല, നേരത്തെ ഇറാഖില് സദ്ദാം ഹുസൈൻ ഉപയോഗിച്ച ഒരു ബോഡി ഡബിൾ ടെക്നിക്ക് യഹിയാസിൻവാറും നടത്തുന്നുണ്ട് എന്നാണ് ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് മേക്ക് ഓവറിലൂടെ ഒരേ പോലുള്ള രണ്ടും മൂന്നും പേരെ സൃഷ്ടിച്ചെടുത്ത് ആ രീതി. അതുകൊണ്ട് അന്തിമമായി ഇത് യഹിയാസിൻവാർ തന്നെയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഡി എൻ എ പരിശോധനയിലൂടെയാണ് സാധ്യമാകുന്നത്. കാരണം ചുരുങ്ങിയത് ഒരു മൂന്ന് തവണയെങ്കിലും യഹിയാസിൻവാർ മരിച്ചു എന്നുള്ള വാർത്ത ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് യഹിയാസിൻവാർ പലതവണ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ ആദ്യം ലക്ഷ്യം വെച്ചത് 61-കാരനായ യഹിയാസിൻവാറിന്റെ ഖാൻ യൂനിസിലുള്ള വീടായിരുന്നു. യഹിയാസിൻവാറിന്റെ വീട് നിലം പരിശാക്കി. അങ്ങനെ അയാൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലും കരുതിയിരുന്നത്. ഇസ്രായേലും ഹമാസും ഒന്നും അക്കാര്യം അന്ന് സ്ഥിരീകരിച്ചില്ല. പിന്നീടാണ് ഗാസയിലെ ഹമാസ് കമാൻഡറായി 2021 വീണ്ടും ഇയാൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷമാണ് ഈ യഹിയാസിൻവാറിനെ കൊലപ്പെടുത്തണം ഇസ്രായേൽ ഇറങ്ങി തിരിച്ചു. ഖാൻ യൂനിസിലുള്ള അദ്ദേഹത്തിന്റെ വീടിന് മുമ്പില് ഇവര് വന്ന് ഒളിച്ചിരുന്നു. വ്യോമാക്രമണം നടത്തി. ഒരാഴ്ചക്കുള്ളിൽ 4 തവണ പൊതുപരിപാടിയിൽ പങ്കെടുത്തു. May 27 പത്രസമ്മേളനം നടത്തി. ഇയാള് ഇസ്രായേലിനെ അത് കൂടുതൽ പ്രകോപിപ്പിച്ചു. പത്രസമ്മേളനത്തിന് ശേഷം താൻ കാൽനടയായി വീട്ടിലേക്ക് പോകുകയാണെന്നും ധൈര്യമുണ്ടെങ്കിൽ എന്നെ കൊലപ്പെടുത്തു എന്നും അദ്ദേഹം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയെ വെല്ലുവിളിച്ചു. കാരണം ചുറ്റിനുമുള്ളത് ഇവരാണ്, ഇസ്രായേലിലെ ബന്ദികളാണ് ചുറ്റിനുമുള്ളത്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് ഇനിയും അറിയാൻ ഒരല്പം സമയമെടുക്കും. പർദ്ദയും മക്കനെയും ഇട്ടിട്ട് പെൺവേഷം കെട്ടിയാണ് ആള് നടന്നിരുന്നത്. അങ്ങനെ ഗാസയിലെ തെരുവുകളിൽ അനുയായികൾക്കൊപ്പം ചുറ്റിക്കറങ്ങുകയും പൊതുജനങ്ങൾക്കൊപ്പം സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അയാൾ വീട്ടിലേക്ക് മടങ്ങിയത്. പക്ഷേ 7 October ആക്രമണത്തിന് ശേഷം ഇയാൾ പൂർണ്ണമായും മുങ്ങി. പിന്നീട് ഇയാൾ ടണലുകളിൽ നിന്നും പുറത്തു വന്നതേയില്ല. ഹമാസിന്റെ മറ്റെല്ലാ നേതാക്കളെയും ഖത്തറടക്കമുള്ള രാജ്യങ്ങളിൽ സുഖജീവിതം നയിക്കുമ്പോൾ തന്നെ മുന്നിൽ നിന്ന് യുദ്ധം നയിച്ചത് സിൻവാറായിരുന്നു. തുരങ്കങ്ങൾ നിർമ്മിക്കുക, വിദഗ്ധനാണ് ഇയാൾ പല വിഷയങ്ങളിലും. യുദ്ധം നിയന്ത്രിക്കാൻ, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഗാസയില് ഭൂമിയിൽ നിന്ന് 40-50 km വരെ താഴ്ചയിൽ നിർമ്മിച്ച 6 ഉയരവും 2.5 വീതിയും ഒക്കെയുള്ള 1300 തുരങ്കങ്ങളാണ് ഹമാസിന്റെ ആകെയുള്ള ഏക തുറപ്പ് ചീട്ട്. 4 വരെ കഴിയാനുള്ള മരുന്ന്, ഭക്ഷണം, ഓക്സിജൻ ഭക്ഷണം, സിലിണ്ടറുകള്, ഇലക്ട്രിസിറ്റി, ബാത്റൂം എല്ലാം, ഡൈനിങ് ഹാൾ അടക്കമുള്ള ആധുനിക ഹൈടെക് തുരങ്കങ്ങൾ ഇതിനകത്തുണ്ട്. അതിലൊളിച്ചിരുന്ന് എലികളെ പോലെയായിരുന്നു യഹിയാസിൻവാറിന്റെ യുദ്ധം. വെറും 375 km² മാത്രമുള്ള ഒരു പ്രദേശത്താണ് 500 km നീളം വരുന്ന ഭൂഗർഭ അറകൾ. ഡൽഹി മെട്രോയ്ക്ക് പോലും 392 km ഉള്ളൂ നീളം. ഡൽഹി ഗാസയേക്കാൾ 4 വിസ്തൃതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഗാസ മുനമ്പിലെ ടണൽ ശൃംഖല എത്ര ഡെവലപ്പ് ആയിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈ ടണലുകളിലാണ് യഹിയാസിൻവാറിന്റെ സുഖവാസ കേന്ദ്രം. ഹമാസിന്റെ ഹിറ്റ്ലർ, യുദ്ധക്കുറുക്കൻ, 2 ബിൻ ലാദൻ, അപകടകാരിയായ കശാപ്പുകാരൻ, ഈ പേരുകളിലൊക്കെ അറിയപ്പെട്ടത് ഈ ഒരു മനുഷ്യനാണ്. ഇയാളെ ജീവനോടെയോ അല്ലാതെയോ കിട്ടിയാലേ ഗസ യുദ്ധം തീരൂ എന്ന വിലയിരുത്തലുകളാണ് ദേശീയ മാധ്യമങ്ങൾ അന്ന് മുന്നോട്ട് വച്ചത്. 1 October ഹമാസിന്റെ ആക്രമണം, രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് അങ്ങനെ പോകുമ്പോൾ എന്നൊക്കെ ഭയമുണ്ടായിരുന്നു. അപ്പൊ ഹമാസ് ഇസ്രായേലിലേക്ക് കയറി ആക്രമണം നടത്തി, യുദ്ധത്തിന് തിരികൊളുത്തി.
ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് ഇന്നും ഇസ്രായേൽ യുദ്ധമുഖം തുറച്ചു നിൽക്കുന്നത്. ഇത് കണ്ട് ലോകം ഞെട്ടി. ഒക്ടോബർ 7, 2023 മുതൽ ഇസ്രായേൽ തേടിക്കൊണ്ടിരുന്നത് ഈ ഒരു അപകടകാരിയായ കശാപ്പുകാരനെയായിരുന്നു. പ്രത്യാക്രമണം എപ്പോഴും പരാജയമെന്ന യഹൂദ തീവ്ര വലതുപക്ഷത്തിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാന കാരണവും യഹിയ സിൻവാറിനെ പിടിക്കുന്നില്ല എന്നായിരുന്നു. അഭയാർത്ഥി ക്യാമ്പിലൊക്കെ ജനിച്ച മിസൈലുകളും ബോംബുകളും വെടിയുണ്ടകൾക്കുമൊക്കെ ഇടയിലാണ് ഇയാൾ ജീവിച്ചത്. 1962 ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിലാണ് ഇയാൾ ജനിക്കുന്നത്. അക്കാലത്തെ ഗാസയിലെ മദ്രസകളിലൂടെ പോലും ഇസ്ലാമിക തീവ്രവാദം പടർത്തിയിരിയാളാണ്. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ സിരകളിലേക്ക് ജൂതവിരോധം ഇയാൾക്ക് കിട്ടി. ഇയാളത് പകർന്നു കൊടുത്തു. മനസ്സിലെ ഇസ്ലാമിക ജിഹാദ് ആശയവുമായി സിൻവാർ ആയുധം കയ്യിലെടുത്ത് ഒരു കയ്യിൽ കിതാബ്. പിന്നീട് പിടിയിലായി ഇയാൾ. 22 വർഷമാണ് ഇസ്രായേൽ ജയിലിൽ കിടന്നത്. ഹമാസിനുള്ളിൽ പെട്ടെന്നാണ് സിൻവാറിൻ്റെ വളർച്ചയുണ്ടായത്. കാരണം പല രാജ്യങ്ങളിൽ നിന്നും ശരിക്കും പണം കിട്ടുന്നുണ്ടല്ലോ. ഹമാസ് ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെയാണ്. പക്ഷേ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ഫണ്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെയൊക്കെ മീഡിയേറ്റർ യഹിയ സിൻവാർ ആയിരുന്നു. യഹിയ സിൻവാറും പോയി, ഇസ്മായിൽ ഹാനിയയും പോയി, ഇവരുടെ ഉന്നത നേതാക്കൾ എല്ലാവരും പോയി, ഖാലിദ് മിഷേൽ പോയി, അങ്ങനെ ഇവരുടെ ഇത്തരം നേതാക്കൾ മുഹമ്മദ് ദൈഫ് പോയി, ഇവരൊക്കെ പോയി. ഇനിയും ഇവര് തളരുന്നതായിരിക്കും കാണാൻ പറ്റുന്നത്. 2015 അമേരിക്കയുടെ അന്തർദേശീയ തീവ്രവാദി നോട്ടപ്പുള്ളികളുടെ പട്ടികയിൽ, ഭീകരന്റെ പട്ടികയിൽ ഇയാൾ ഇടം പിടിച്ചു. ഹമാസിന്റെ ക്രൂരമായ ആക്രമണങ്ങളുടെ ഒക്കെ ബുദ്ധി കേന്ദ്രം ഇയാളാണ്. നന്നായി ഹിബ്രു ഭാഷ സംസാരിക്കുന്ന യഹിയ സിൻവാറിന് ഇസ്രയേലികളുമായി അടുത്തിടപഴകാനുള്ള കഴിവും അപാരമായിരുന്നു. അതുപോലെ തന്നെ അയാൾ ഹമാസിൻ്റെ യുവാക്കളെ ഈ ഭാഷ പഠിപ്പിച്ചു. തുടർന്ന് അയാൾ നടത്തിയ ആ കെണിയാണ് ഇസ്രയേലിന് വലിയ ദുരന്തമുണ്ടാക്കിയത്. ഒക്ടോബർ 7 ഹമാസ് ഭീകരരെ നുഴഞ്ഞു കയറാൻ പ്രേരിപ്പിച്ചതും ഇസ്രയേലിലേക്ക് തുരങ്കങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഇയാളുടെ തലയാണ്. ഹീബ്രു ഭാഷ പഠിപ്പിച്ച 18,000 പലസ്തീൻ ചെറുപ്പക്കാരെ ഇസ്രയേലി വർക്ക് പെർമിറ്റ് എടുപ്പിച്ച് സിൻവാർ ഇസ്രയേലിലേക്ക് അയച്ചു. ഇസ്രയേലാണെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി ഇത് സ്വാഗതം ചെയ്തു. കാരണം ഗാസയിൽ കൂലി വളരെ കുറവാണ്. അതിൻ്റെ 6 ഇരട്ടി മുതൽ 10 ഇരട്ടി വരെ ഒരു ദിവസം ഇസ്രായേലിൽ ജോലി ചെയ്താൽ കിട്ടും. അങ്ങനെ ഇസ്രായേലിലാണെങ്കിലോ വീട്ടുജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആളെയും ആവശ്യമുണ്ട്. അങ്ങനെ പ്രതിദിനം ഇത്രയേറെ പലസ്തീനികൾ രാവിലെ ഗാസ അതിർത്തിയിൽ പാസ് കാണിച്ച് ഇസ്രായേലിലേക്ക് വരും. അവിടെ അവർ ജോലി ചെയ്ത് വൈകുന്നേരം ഗാസയിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഇടകലരുമ്പോൾ പലസ്തീനികളുടെ രോഷം നീർപ്പിക്കപ്പെടുമെന്നാണ് ഇസ്രായേൽ വിചാരിച്ചത്. പക്ഷേ യഹിയ സിൻവാറിൻ്റെ കെണിയാണിത് എന്നവരറിയാൻ ഒരല്പം സമയമെടുത്തു. ഇങ്ങനെ ദിനം പ്രതി അതിർത്തി കടന്ന് എത്തുന്ന ആളുകളിൽ നല്ലൊരു ഭാഗവും യഹിയ സിൻവാർ ഹീബ്രു പഠിപ്പിച്ചിട്ട് ചാരപ്പണിക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിലേക്ക് വിട്ട ആളുകളായിരുന്നു. ഇവര് ഇസ്രായേലിലൊന്നും ആർക്കും സംശയം തോന്നാത്ത രൂപത്തിൽ ജോലി ചെയ്ത് താമസിച്ച് കൂലി വാങ്ങിപ്പോയി. അതിനിടയിലാണ് ഇസ്രായേലിൽ താമസിക്കുന്ന പലസ്തീനികളുമായിട്ട് അവർ കൂട്ടാകുന്നത്. ഇവിടുത്തെ പ്രാദേശിക സമുദായങ്ങളുടെ ജീവിത രീതി കൃത്യമായിട്ട് അയാൾ മനസ്സിലാക്കി അവർ നൽകിയ വിവരങ്ങൾ, പ്രാദേശിക ഭൂപടം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഹമാസിനെ ഇസ്രായേലിനെ ആക്രമിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന രൂപത്തിൽ തുറുപ്പ് ചീട്ടുകളായി മാറി. 2 വർഷത്തെ കുറ്റമറ്റ ആസൂത്രണം നടത്തിയത് ഇയാളാണ്, യഹിയ സിൻവാർ. അങ്ങനെ അതിനുശേഷം ഹമാസ് ഇസ്രായേലിന്റെ അതിർത്തി മുറിച്ച് കടന്ന് ഒക്ടോബർ 7 ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രായേലി വനിതകളെ ബലാത്കാരം ചെയ്തു കൊന്നു, കുട്ടികളെ വെടിവെച്ചു, ക്രൂരമായി അഴിഞ്ഞാട്ടം നടത്തി. 1000-ലേറെ ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. ഏറ്റവും വിചിത്രമെന്ന് പറയാൻ ഇസ്രായേലിൽ അത്രയും കാലം തീറ്റിപ്പോറ്റിയ വർക്ക് പെർമിറ്റുമായിട്ട് വന്നവരാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. ഇസ്രായേലിന്റെ ചോറ് തിന്ന്, ഇസ്രായേലിന്റെ വെള്ളം കുടിച്ച്, ഇസ്രായേലിന്റെ ഇന്ധനവും ഇന്റർനെറ്റും ഉപയോഗിച്ച് അവിടെ നിന്ന് പണം വാങ്ങി, ഇവിടെ നിന്ന് ജോലി ചെയ്ത് പണം വാങ്ങി, അവിടെ നിന്ന് അന്നം തിന്ന ഈ ജന്തുക്കൾ ചെയ്ത വേലയാണ്. ഇസ്രായേലിൽ അത്രയും കാലം തീറ്റിപ്പോറ്റി അവർ തന്നെ വർക്ക് പെർമിറ്റ് കൊടുത്ത ആളുകളാണ് ഇത് ചെയ്തത്. ഈ രാജ്യത്തിനെതിരായ ആക്രമണത്തിൽ ഹമാസിനൊപ്പം ചാവേറുകളായി ടീം വർക്ക് പെർമിറ്റ് നേടിയ ആളുകൾ നന്ദികെട്ട വിഭാഗം ഇവരാണ് ചേർന്നത്. ഈ വിവരങ്ങളൊക്കെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ടവരെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇസ്രായേലിന് ബോധ്യപ്പെട്ടത്. എങ്ങനെയായിരുന്നു ഒരു ഒക്ടോബർ 7 പിറവിയെടുത്തത്?
നമ്മുടെ എന്ത് അനാസ്ഥയാണ് അതിനകത്തുള്ളത് എന്ന് ഇസ്രായേൽ പഠിക്കാൻ തയ്യാറായി. കാരണം 6-ാം നൂറ്റാണ്ടിൽ കയറ്റിയ മതമല്ലല്ലോ അവരുടെ തലച്ചോറിലുള്ളത്. മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകളും വൈദഗ്ധ്യവുമാണല്ലോ അവർക്കുള്ളത്. 2023 ഫെബ്രുവരി 13-ാം തീയതി അർദ്ധരാത്രി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി ഹമാസ് തലവനായ യഹിയ സിൻവാറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുമെന്ന് പ്രഖ്യാപിച്ചു. തീപ്പൊരി പ്രാസംഗികനും സംഘാടകനുമായി ഹമാസ് നേതാവിന്റെ തലയ്ക്ക് മൊസാദ് ലക്ഷങ്ങളാണ് വിലയിട്ടത്. ഇനി അവർക്ക് വർക്ക് പെർമിറ്റ് ഒന്നല്ല, ഏരിയയിൽ അടുപ്പിക്കൂല അവരെ. അങ്ങനെ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടത് ഉറപ്പാണെങ്കിൽ ഗാസയിലെ യുദ്ധം അന്തിമഘട്ടത്തിലെത്തും എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അനുമാനിക്കുന്നത്. കാരണം പല സന്ദർഭങ്ങളിലും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാനുള്ള സമവായ ചർച്ചകൾക്ക് എല്ലാ ഘട്ടത്തിലും പ്രശ്നമുണ്ടാക്കിയത്, എല്ലാ ഘട്ടത്തിലും തടസ്സമായി വന്നത് ഇയാളാണ്. നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു വിട്ടുവീഴ്ച മനസ്തുതിയോടുകൂടി രണ്ട് രാജ്യങ്ങളും ഇരിക്കുന്നു ഒരു ടേബിളിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ച് ആ യുദ്ധമൊന്ന് ഇല്ലാതാക്കാൻ, സാധാരണക്കാരെ ജീവനൊന്ന് രക്ഷപ്പെടുത്താൻ, അവർ സമാധാനത്തോടുകൂടി ജീവിക്കാൻ, അവരുടെ ജീവിതം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒത്തുവന്ന സമയത്ത് യഹിയ സിൻവാർ, നിങ്ങളെ ഗാസയ്ക്ക് വെള്ളം കൊടുക്കണം, ഗാസയ്ക്ക് ഭക്ഷണം കൊടുക്കണം, ജോലി കൊടുക്കണം, വർക്ക് പെർമിറ്റ് കൊടുക്കണം, ഉപരോധം അവസാനിപ്പിക്കണം, നിർദ്ദേശങ്ങൾ അവക്കുന്നത് വിട്ടുവീഴ്ചയല്ല, വിട്ടുവീഴ്ചയല്ല. നമ്മളൊന്ന് കെഞ്ചി യാചിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അത് മനസ്സിലാക്കാതെ ഇവർ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചപ്പോൾ ആ കരാർ കീറി എറിഞ്ഞിട്ട് എന്നെ പടാന്ന് പറഞ്ഞു ഇസ്രായേൽ. നെതന്യാഹു പറയണ്ടോടാ, ഇനി മേല അത് ഇത് സമവായം, വിട്ടുവീഴ്ച, വെടിനിർത്തൽ, യുദ്ധം അവസാനിപ്പിക്കൽ കരാർ ഏരിയയിൽ കണ്ടുവരുന്ന പോയിക്കോ. നാണം കിട്ടത് ഈജിപ്തും ഖത്തറും അമേരിക്കയുമാണ്. കാരണം അവരായിരുന്നു ഒരു വിട്ടുവീഴ്ച മനസ്സിലേക്ക് വേണ്ടി, ഒരു ടേബിൾ ടോക്കിന് വേണ്ടിയിട്ട് തയ്യാറായത്. അങ്ങനെ യഹിയ സിൻവാർ എന്ന അപകടകാരിയായ കശാപ്പുകാരൻ രണ്ടാം ലാദൻ അവസാനിച്ചിരിക്കുന്നു. ഇനിയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അവസാനമുണ്ടാകുമെന്ന് ഇസ്രായേൽ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാം, നടക്കുമായിരിക്കും. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ശുഭരാത്രി, നമസ്കാരം, നന്ദി. ഗുഡ് നൈറ്റ് അജേഷ്.